മറ്റെല്ലാവരാലും തല്ലപ്പെട്ടാലും ഏറ്റവും ചെറിയവനായിരുന്ന ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒന്ന് ദിനവൃത്താന്തം 8-ാം അധ്യായം നമുക്ക് ധ്യാനിക്കാം. ഈ 8-ാം അധ്യായം ബെന്യാമിൻ്റെ വംശ പാരമ്പര്യത്തെ നമുക്ക് ഈ ഒരു 8-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ആരായിരുന്നു ബെന്യാമിൻ? ബെന്യാമിൻ യാക്കോബിനുണ്ടായ ഇളയ മകനാണ് ബെന്യാമിൻ. ബെന്യാമിനെ കുറിച്ച് നമ്മൾ പലയിടങ്ങളിൽ കാണുമ്പോഴും ബെന്യാമിനെ ഒരു ചെറിയ ഗോത്രമായി, ഏറ്റവും ഇളയവനായതിനാൽ ഏറ്റവും ചെറിയ ഗോത്രമായാണ് നമ്മൾ കാണുവാൻ ഇടയായത്. പലപ്പോഴും ബെന്യാമിനെ തന്നെ ചേട്ടന്മാരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണത്തിന്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് ഭക്ഷണ സാധനങ്ങൾ മേടിക്കുവാൻ പോയപ്പോഴും ബെന്യാമിൻ തന്റെ ഭവനത്തിൽ അപ്പനോടൊപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഏറ്റവും ചെറിയവനായതിനാൽ, ഏറ്റവും ചെറുതായതുകൊണ്ട് പലയിടങ്ങളിൽ നിന്നും മാറ്റപ്പെട്ട, ഒറ്റപ്പെട്ടിരുന്ന ഒരവസ്ഥയാണ് ബെന്യാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ കർത്താവ് അവനെ ഒത്തിരി ഉപയോഗിച്ചു. മോശ ആവർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും, താൻ അവനെ എല്ലായ്പ്പോഴും മറിച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. അപ്പോൾ യഹോവയ്ക്ക് പ്രിയനായ ഒരു മകനായിട്ടാണ് ബെന്യാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി നമുക്ക് ബെന്യാമിന്റെ വംശ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ, ബെന്യാമിന്റെ വംശപാരമ്പര്യത്തെ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിന്റെ ശ്രേഷ്ഠനായ ഒരു ന്യായാധിപനായിരുന്നു യേഹൂദ്. യേഹൂദ് ഇടങ്കയനായ ന്യായാധിപൻ എന്നറിയപ്പെട്ട യേഹൂദ് ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിന് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത രാജാവ് ഈ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിനിൽ നിന്നാണ്. ശൗലും ഇപ്രകാരം പറയുന്നു, ഞാൻ ഏറ്റവും ചെറിയ ഗോത്രത്തിലെ, ഏറ്റവും ചെറിയ കുലത്തിൽ നിന്നുള്ളവൻ. അപ്പോൾ ഏറ്റവും ചെറുതായിരുന്ന ബെന്യാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അതുപോലെ നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, തന്റെ ജനത്തെ രക്ഷിക്കേണ്ടതിന് ശൂഷൻ രാജധാനിയിൽ ദൈവം രാജ്ഞിയാക്കി വെച്ചത് എസ്തേർ. എസ്തേർ ബെന്യാമിൻ ഗോത്രക്കാരിയായിരുന്നു. അപ്പോൾ കർത്താവിന് വേണ്ടി ഒത്തിരി ഉപയോഗിക്കപ്പെട്ട ഒരു ഗോത്രമായി നമുക്ക് ബെന്യാമിൻ ഗോത്രത്തെ കാണുവാൻ കഴിയും. അതുപോലെ ഒന്ന് ഈ 8-ാം അധ്യായത്തിൽ 40-ാം വാക്യത്തെ നമുക്ക് കാണുന്നു, തന്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളുമായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം പരാക്രമശാലികൾ, യുദ്ധസേനയെ നമുക്ക് ഈ ബെന്യാമിൻ ഗോത്രത്തെ, തന്റെ ബെന്യാമിൻ്റെ മക്കളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കർത്താവിന് ഇടയായി. തന്റെ ജനത്തെ, ഇസ്രായേൽ മക്കളെ രക്ഷിക്കേണ്ടതിനുള്ള യുദ്ധത്തിന് ഒരു സേനയെ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതുപോലെ മതിലുകൾ പണിയുവാൻ നെഹമ്യാവിൽ കാണുന്നു, ബെന്യാമിൻ ഗോത്രത്തിൽ ബെന്യാമിൻ്റെ മക്കൾ മതിലുകൾ പണിതതായി കാണുവാൻ ഇടയാകും. അങ്ങനെ ഒരുപാട് ദൈവത്തിന് ഉപയോഗിക്കപ്പെട്ട ഒരു ഗോത്രമായി ബെന്യാമിനെ മാറ്റപ്പെട്ടു. ബെന്യാമിനെ കുറിച്ച് ഉൽപ്പത്തിയിൽ പറയുന്നത്, അവൻ കടിച്ചു കീറുന്ന ചെന്നായി എന്ന് പറയുന്നു. പലപ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മകന് ദൈവം വേണ്ടതെല്ലാം നൽകും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശ്വസിക്കും, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പോൾ ഉൽപ്പത്തിയിലും നമുക്ക് അതുപോലെ കാണുവാൻ കഴിയും. 49:27 പറയുന്നു, അവൻ കടിച്ചു കീറുന്ന ചെന്നായി. അപ്പം അങ്ങനെ ദൈവം പല ഇടങ്ങളിൽ ബെന്യാമിനെ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു അപ്പോസ്തലനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് തന്റെ ലാഭങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ജനിച്ച ബെന്യാമിൻ. ബെന്യാമിൻ ഗോത്രം ഒരു ലാഭമായ കാര്യത്തെയാണ് അവിടെ പറയുന്നത്. അതിനെയെല്ലാം പൗലോസ് ചെയ്തമെന്ന് തന്നെ. അപ്പോൾ ആ ഒരു ചെറിയ ഗോത്രത്തെ അത്രമാത്രം കർത്താവ് ഉയർത്തുവാനിടയായി. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരും പലപ്പോഴും ഒരു ചെറിയവനാ, മറ്റെല്ലാവരാലും നമ്മുടെ സ്വജാതികളിൽ നിന്നും എല്ലാം മാറ്റപ്പെട്ടവരായിരിക്കാം. പക്ഷേ ബെന്യാമിൻ്റെ മക്കളെ ദൈവം ഉപയോഗിച്ചതുപോലെ നമ്മളെയും നമ്മുടെ സന്തതികളെയും കർത്താവിന് ഒരു ഉപയോഗിക്കുവാൻ കഴിയും. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കേണ്ടതിന് കർത്താവിൻ്റെ സന്നിധിയെ, കർത്താവിന് ഏറ്റവും പ്രിയനായി എപ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ ഇടയായ, തൻ്റെ ഗിരികളിൽ വസിക്കുവാനിടയായി. ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ബിറ്റ്വീൻ ഹിസ് ഷോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. കർത്താവിൽ എപ്പോഴും വസിച്ച് കർത്താവിനോട് ചേർന്നിന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. നമ്മളുടെ സന്തതികളെ ദൈവം തനിക്ക് വേണ്ടിയുള്ള പരാക്രമശാലികളായി, ദൈവജനത്തിന് വേണ്ടി ഒരു നല്ല ഭടന്മാരായി നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാനിടയാകും. ആകയാൽ ഈ ഒരു ബെന്യാമിനെ പോലെ നമുക്കും മുന്നോട്ട്, മറ്റെല്ലാവരാലും തല്ലപ്പെട്ടാലും ഏറ്റവും ചെറിയവനായിരുന്നാലും
കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്. ചെറിയ വാക്കുകളെ നിർത്തുന്നു.